കേരളത്തിന് നമസ്കാരം പറഞ്ഞു കുച്ചിക്കാരെ ഇളക്കി മറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തീപ്പൊരി പ്രസംഗം. അറബിക്കടലിന്റെ റാണിയായ കൊച്ചി എല്ലായ്പ്പോഴും അത്ഭുതമാണ്. കൊച്ചിക്കാർ സമയത്തിന്റെ വില അറിയുന്നവരാണ്, പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കുന്നതിന്റെ പ്രാധാന്യവും അറിയുന്നവരാണ്. ഒപ്പം വികസനത്തിന്റെ കൈപിടിച്ച് ലോകോത്തര നിലവാരത്തിലേക്ക് കേരളത്തെ എത്തിക്കുന്നതിന്റെ സന്തോഷം അദ്ദേഹം പങ്കുവച്ചു. രാജ്യത്തിന്റെ ആത്മനിർഭർ ഭാരതയിലേക്കുള്ള വഴിയാണ് കൊച്ചിയിലെ ബി പി സി എല്ലിന്റെ ഉൾപ്പെടെ പുതിയ വികസന പദ്ധതികളിലൂടെ വഴി തുറന്നിരിക്കുന്നതെന്ന് നരേന്ദ്രമോദി. വിദേശ നാണയത്തിൽ മാത്രമല്ല ആയിരങ്ങൾക്ക് ജോലി ലഭിക്കുന്നതിനും പദ്ധതികൾ സഹായിക്കും. ഇന്ത്യയിലെ ഏറ്റവും ആധുനിക എണ്ണ ശുദ്ധീകരണ ശാലകളിൽ ഒന്നാണ് കൊച്ചിയിലേതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കേരളം അവസരങ്ങളുടെ നാടാണ്, ചെറുപ്പക്കാർ രാജ്യത്തിന്റെ മുതൽക്കൂട്ടാണ്. കൊച്ചിയുടെ മണ്ണിൽ ആവേശം കൊള്ളിക്കുന്ന പ്രസംഗമാണ് നരേന്ദ്രമോദി നടത്തിയത്. വെറുമൊരു വരവായിരുന്നില്ല ഇത്, ഒന്നൊന്നര വരവായിരുന്നു. കേരളത്തിന്റെ അനന്ത സാധ്യതകളെയും ഒപ്പം ചെറുപ്പക്കാർക്ക് മുന്നിൽ അവസരങ്ങളുടെ കെട്ടഴിക്കുകയും ചെയ്തു പ്രധാനമന്ത്രി. കോവിഡ് മഹാമാരി ശക്തമായതോടെ പലരും രാജ്യാന്തര യാത്ര അവസാനിപ്പിച്ചു. അതോടെ പ്രാദേശിക ടൂറിസത്തിനാണ് അവസരം ലഭിച്ചത്. ഇതൊരു വലിയ സാധ്യതയായി കാണണം. പ്രാദേശികമായുള്ള ടൂറിസം ഓരോ മേഖലയെയും ശക്തമാക്കും. യുവത്വവും സംസ്കാരവും തമ്മിലുള്ള ബന്ധം ശക്തമാക്കാനും ഇതിലൂടെ സാധിക്കും. ഒട്ടേറെ സ്റ്റാർട്ടപ്പുകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. അവർ വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ട പുതിയ സംരംഭങ്ങൾ വിഭാവനം ചെയ്യണം. ചുറ്റുമുള്ള പ്രദേശങ്ങൾ കണ്ടെത്തി അവിടെ വികസനത്തിനുള്ള സാധ്യത മനസ്സിലാക്കണം. കരയിലൂടെ 30 കിലോമീറ്റർ യാത്രയ്ക്ക് പകരം ഇനി കായലിലൂടെ 3.5 കിലോമീറ്റർ യാത്ര മതി. അതോടെ സൗകര്യങ്ങളും വ്യാപാരം, പ്രവർത്തനക്ഷമത എന്നിവയും കൂടും. തിരക്ക്, മലിനീകരണം, ചിലവ് എന്നിവ കുറയും. വില്ലിംഗ്ടൺ ഐലൻഡ്, ബോൾഗാട്ടി റോറോ സർവീസ് യാനങ്ങൾ രാജ്യത്തിന് സമർപ്പിച്ചത് ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇന്ത്യയുടെ ടൂറിസം മേഖല കഴിഞ്ഞ 5 വർഷമായി ശക്തമായ നിലയിലാണ്. ടൂറിസം ഇൻഡെക്സിൽ രാജ്യാന്തര തലത്തിൽ ഇന്ത്യ 60-ാം സ്ഥാനത്ത് നിന്ന് 34-ാം സ്ഥാനത്തെത്തി. സാമ്പത്തിക വികസനത്തെ ശക്തിപ്പെടുത്തുന്നതിന് പ്രധാനമായും 2 കാര്യങ്ങളുണ്ട്. പ്രവർത്തനക്ഷമത ശക്തമാക്കൽ, അടിസ്ഥാന സൗകര്യങ്ങളുടെ ആധുനീകരണം എന്നിവയാണത്. കൊച്ചി ഷിപ്പ്യാർഡ് ഗിരിനഗറിൽ 27.5 കോടി ചെലവിട്ട് നിർമ്മിച്ച സാഗർ വിജ്ഞാൻ ക്യാമ്പസ് ഈ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ രാജ്യത്തെ സഹായിക്കും. മത്സ്യബന്ധന മേഖലയിലും കിസാൻ ക്രെഡിറ്റ് കാർഡ് നടപ്പാക്കും. സമുദ്രമേഖലയുടെ വികസനത്തിനായി ഒട്ടേറെ കാര്യങ്ങൾ കേന്ദ്രം തയ്യാറാക്കുന്നുണ്ട്. അടിസ്ഥാന സൗകര്യം എന്നതിന്റെ വിശദീകരണം തന്നെ ഇന്ന് മാറിക്കഴിഞ്ഞു. അത് ഏതാനും പട്ടണങ്ങളെ ബന്ധിപ്പിച്ചുള്ള റോഡും വാർത്താവിതരണ സൗകര്യവും കൊണ്ടുവരുന്നത് മാത്രമല്ല, വരും തലമുറയ്ക്ക് കൂടി ഉപകാരപ്പെടും വിധത്തിലുള്ള പദ്ധതികൾ വിഭാവനം ചെയ്യുന്നതുകൂടിയാണ്. ഇത്തവണത്തെ കേന്ദ്ര ബജറ്റിൽ കേരളത്തിനായുള്ള പദ്ധതികൾക്ക് ഒട്ടേറെ പണം വകയിരുത്തിയിട്ടുണ്ട്. കൊച്ചി മെട്രോ അതിലൊന്നാണ്. കൊച്ചി മെട്രോയുടെ പ്രൊഫഷണലിസം പ്രശംസിക്കപ്പെടേണ്ടതാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മനുഷ്യരാശി കടന്നുപോയത് ഇന്നേ വരെ കാണാത്ത പ്രതിസന്ധിയിലൂടെയായിരുന്നു. ഇന്ത്യയിലെ 130 കോടി ജനങ്ങൾ ഒരുമിച്ച് നിന്നാണ് ഇതിൽ നിന്നും കരകയറിയത്. കഴിഞ്ഞ വർഷം മധ്യ പൗരസ്ത്യ രാജ്യങ്ങൾ സന്ദർശിച്ചപ്പോൾ അവിടെയുള്ള ഇന്ത്യക്കാരുമായി സമയം ചിലവഴിക്കാനും ഭക്ഷണം പങ്കിടാനും സാധിച്ചു. കോവിഡ് കാലത്ത് അവരെ സുരക്ഷിതരായി തിരികെ കൊണ്ടുവരാൻ സാധിച്ചു. അതിൽ വലിയൊരു സംഖ്യ മലയാളികളായിരുന്നു. അവർക്കായി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞെന്നും മോദി പറഞ്ഞു. കേരളത്തിലെ ജനങ്ങൾക്കിടയിലേക്ക് എത്തുന്നത് ഉറ്റുനോക്കുകയാണെന്ന് നേരത്തെ പ്രധാനമന്ത്രി ഔദ്യോഗിക അക്കൗണ്ടിൽ മലയാളത്തിൽ ട്വീറ്റ് ചെയ്തിരുന്നു. പ്രാദേശിക അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും വാണിജ്യം അഭിവൃദ്ധിപ്പെടുത്തുന്നതിനും സംസ്ഥാനത്തെ യുവാക്കൾക്ക് അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമായി നിരവധി വികസന പ്രവർത്തനങ്ങൾ കൊച്ചിയിലെ പരിപാടിയിൽ തുടക്കമിടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.